സമൂഹമാധ്യമങ്ങൾ വഴി പങ്കാളികളെ പരസ്പരം കൈമാറിയെന്ന കേസിൽ കോട്ടയം സ്വദേശിനിയെ പീഡിപ്പിച്ചത് 9 പേരെന്ന് കണ്ടെത്തൽ. ഇവരിൽ 6 പേരാണ് പിടിയിലായത്. പിടിയിലാകാനുള്ള 3 പേരിൽ ഒരാൾ വിദേശത്തേക്ക് കടന്നതായാണ് സൂചന. 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലുള്ളവരാണ് ഇവർ. ഫേസ്ബുക്ക്, മെസ്സഞ്ചർ, ടെലഗ്രാം ആപ്പുകളിലെ ഗ്രൂപ്പുകൾ വഴിയാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനമെന്നും സമൂഹത്തിലെ ഉന്നതരുൾപ്പെടെ 100 കണക്കിന് ദമ്പതിമാർ ഈ ഗ്രൂപ്പുകളിലെ ഭാഗമാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയം സ്വദേശിനിയുടെ പരാതിനിയിലെ പ്രതികളിൽ 5 പേരും ഭാര്യമാരുമായി വന്നവരാണെന്നും പോലീസ് വ്യക്തമാക്കി. 4 പേർ തനിച്ചെത്തിയവരാണ്. ഇവരെ സ്റ്റഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സംഘത്തിന് ഇവർ 14,000 രൂപ നൽകണം. സംഭവത്തിൽ 7 സമൂഹമാധ്യമ ഗ്രൂപ്പുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. 7 ഗ്രൂപ്പുകളിലായി 5,000-ന് മുകളിൽ അംഗങ്ങളുണ്ട്. ഇവരിൽ വിവാഹം കഴിഞ്ഞ് 1 വർഷം പോലും ആകാത്തവരും 20 വർഷം പിന്നിട്ടവരും ഉൾപ്പെടുന്നു. ആദ്യം ചിത്രങ്ങളും പ്രാഥമിക വിവരങ്ങളും ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കും. പിന്നീട് വീഡിയോ കോൾ നടത്തും. അതിനുശേഷമാണ് കൂടിച്ചേരൽ. കൂടിച്ചേരലുകൾ ഏറെയും അംഗങ്ങളിൽ ആരുടെയെങ്കിലും വീടുകളിലായിരിക്കും. സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളിലെ റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഇത്തരക്കാരുടെ താവളങ്ങളാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രവാസികളും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദമ്പതികളും പങ്കാളികളെ കൈമാറ്റം ചെയ്യുന്ന സെക്സ് റാക്കറ്റിന്റെ ഭാഗമാണ്. അവധി ദിവസങ്ങളിൽ നാട്ടിലെത്തുന്ന പലരും ടൂറിസം കേന്ദ്രങ്ങളിൽ താമസയിടങ്ങളാണ് കപ്പിൾ മീറ്റിനായി തിരഞ്ഞെടുക്കുന്നത്. പല റിസോർട്ടുകളും ഇത്തരം സംഘങ്ങൾക്കായി മാത്രം പ്രവർത്തിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയം സ്വദേശിനിയുടെ പരാതിയിൽ അറസ്റ്റിലായ പ്രതികളുടെ ഫോണിൽ നിന്നാണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളിലൂടെ പ്രവർത്തിക്കുന്ന പങ്കാളി പങ്കിളിൽ സംഘത്തിലെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത് കൊടിയ പീഡനമാണെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസിന് ബോധ്യമായി. ഒരേ സമയം 2-3 പേർക്ക് വരെയാണ് ഭർത്താക്കന്മാർ ഇവരെ വിട്ടുകൊടുക്കുന്നത്. സാമൂഹ്യ മാധ്യമ ഗ്രൂപ്പുകളുടെ പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി നേരിട്ട് കാണുന്നതാണ് അടുത്ത പടി. നേരിട്ട് കണ്ടതിനു ശേഷം പരസ്പരം ചാറ്റിങ്ങിലൂടെയും ഗൃഹസന്ദർശനങ്ങളിലൂടെയും അടുപ്പമുണ്ടാക്കും. റിസോർട്ട്, വൻകിട ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ മുറിയെടുത്ത് 2-3 കുടുംബങ്ങൾ ഒന്നിച്ച് കൂടും. ഈ കുടുംബങ്ങളിലെ കുട്ടികളെ ഒരേ സ്ഥലത്താക്കും. ഇവർക്ക് പുറത്തിറങ്ങേണ്ടതായ രീതിയിൽ വിനോദ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കും. തുടർന്ന് പങ്കാളികളെ ഭർത്താക്കന്മാർ കൈമാറും. ഭാര്യമാരെ മറ്റൊരാൾ ഉപയോഗിക്കുമ്പോൾ ഭർത്താക്കന്മാർ കാഴ്ചക്കാരായി നിൽക്കുന്നതും ഒന്നിലേറെ പേർ ഒരേ സ്ത്രീ ഉപയോഗിക്കുന്നതും ഇത്തരക്കാരുടെ ഹോബിയാണെന്നും പോലീസ് കണ്ടെത്തി. ദമ്പതികൾക്ക് പുറമെ അവിവാഹിതരും ഈ സംഘങ്ങളിലുണ്ടെന്നാണ് പരാതിക്കാരിയായ യുവതി സാമൂഹ്യ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യയെ മറ്റൊരാൾക്കൊപ്പം അയച്ചെങ്കിൽ മാത്രമേ അയാളുടെ ഭാര്യയെ തിരികെ ലഭിക്കൂവെന്നും അല്ലെങ്കിൽ പണം ചിലവഴിക്കേണ്ടി വരുമെന്നും യുവതി പറയുന്നു. ഭർത്താവിന്റെ നിർബന്ധത്തിനും ഭീഷണിക്കും വഴങ്ങി വരുന്ന സ്ത്രീകൾ മുതൽ സ്വന്തം ഇഷ്ടപ്രകാരം സ്വാപ്പിംഗ് ആസ്വദിക്കാനെത്തുന്ന യുവതികൾ വരെ ഇത്തരം കൂട്ടായ്മകളിലുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളോട് പരിചയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഭർത്താവ് തന്നെ ലൈംഗിക ചൂഷണത്തിന് കാഴ്ചവെച്ചെന്ന കോട്ടയം സ്വദേശിനിയായ യുവതി പരാതിപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തത്. 5 കേസുകളാണ് കറുകച്ചാൽ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിക്കാരുടെ ഭർത്താവും സുഹൃത്തുക്കളും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഗ്രൂപ്പുണ്ടാക്കി ഭാര്യമാരെ പരസ്പരം കൈമാറുന്നുവെന്നാണ് പോലീസിൽ ലഭിച്ച വിവരം. ഈ യുവതി സ്വകാര്യ യൂട്യൂബ് ചാനലിലൂടെയാണ് ദുരനുഭവം വിവരിച്ചത്. 5 വർഷത്തെ പ്രണയമാണ് ഇവരുടെ വിവാഹത്തിലെത്തിച്ചത്. ദുബായിലായിരുന്ന ഭർത്താവ് തിരിച്ചു വന്ന ശേഷം സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടായി. കപ്പിൾസ് മീറ്റ് എന്നറിയപ്പെടുന്ന ഷോപ്പിംഗ് ഗ്രൂപ്പുകളിൽ സജീവമായിരുന്നു. ഇതിനു വഴങ്ങിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി. ഭർത്താവിന്റെ നിർബന്ധത്തിന് വഴങ്ങി പലവട്ടം പ്രകൃതി വിരുദ്ധ പീഡനം നേരിടേണ്ടി വന്നതായും യുവതി പറയുന്നു. ഈ സംഘവുമായി ബന്ധപ്പെട്ട് കോട്ടയത്ത് മാത്രം 25 പേർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്.